നമ്മുടെ ്രാങ്കിളിന്റെ വീട്ടിൽ ഗോസ്റ്റ് എവിടെ നോക്കിയാലും ഗോസ്റ്റ് ഗോസ്റ്റ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഫ്രാങ്കിള് രക്ഷവിടാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല അവസാനം പിന്നെ മൈക്കിളിന്റെ വീട്ടിൽ പോയപ്പോൾ മൈക്കിളിന്റെ നെയബേഴ്സ് പറഞ്ഞ ഏതോ ഒരു സ്വാമി ഉണ്ട് പോയി പറഞ്ഞാൽ മതി ശരിയാവുമെന്ന് ഇപ്പൊ ഞാൻ അയാളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഗോസ്റ്റിനെയൊക്കെ ഓടിച്ചു വിടാനായിട്ട് അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ ഫ്രാങ്കിൾ എന്താ ഇതുവരെ വരാത്തത് കൊറേ നേരം ആയല്ലോ ഭയങ്കര മഴയും പെയ്യുന്നുണ്ട് കാർ എന്താ വാങ്ങിക്കാൻ പറഞ്ഞു ഇതുവരെ കണ്ടില്ല എനിക്കാണെങ്കിൽ എനിക്ക് ടി വി നിർത്തി ഫ്രാങ്ക്ലിൻ വെയിറ്റ് നിൽക്കാം ഫ്രാങ്കിലും ഇപ്പൊ വരുവായിരിക്കും അതെന്തോ അവിടെ ഒരു സാധനം നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ആരും പോലെ തോന്നുന്നു എനിക്ക് തോന്നിയതാണോ നീ എന്തോ ഒരു സാധനം എന്റെ എന്തോടുത്തോട്ട് ഓടി വരുന്നുണ്ട് നീ ഇപ്പുറത്ത് വന്ന് ചെയ്യുന്നു എത്ര നേരം ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് എന്തു കൊറേ നേരം വെയിറ്റ് ചെയ്തോണ്ട് ഈ കാർ കിട്ടിയല്ലോ കൊറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു ഈ കാർ കാർണ്ണം എടുക്കണോന്ന് അവിടെന്തോ ഷിൻ തോന്നിയല്ലോ

ചെറുക്കം പേടിച്ചൊക്കെ വെളിയിൽ നിൽക്കുക എവിടെ നീ ആളിനെ പറയുന്ന ആൾക്കാരെ കണ്ടേന്നാ പറയുന്ന ഇവിടെ എവിടാന്നും അറിഞ്ഞിവിടെങ്കോ ആരെയും കാണുന്നൊന്നും ഇല്ല ഇവന് തോന്നിയതായിരിക്കും ചെറുക്കൻ ഉറങ്ങാതിരുന്നിട്ട് എന്തൊക്കെയോ കണ്ടിട്ട് എടാ ചിങ്കാൻ ഇവിടെങ്കോ ആരും ഇല്ല ബാ നീ റൂമിൽ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇത്രയും ടൈം ആയില്ല നീ എന്താ ഇത്ര നേരമായിട്ട് ആ ശരി നീ എന്തായാലും റൂമിൽ പോയി കിടന്ന് കിടന്നുറങ്ങാ പായസപ്പോൾ അതിനുമുമ്പേ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പാവം നമ്മുടെ ഷിഞ്ചാൻ എന്തോ കണ്ട് പേടിച്ചിരുന്നു ഞാൻ തോന്നുന്നു ഇപ്പം എന്തോലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇവനാണെങ്കിൽ അത് കണ്ടതും പോരാത്തത് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു എനിക്കും പേടിയാവുന്നുണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് ഇനി ഗോസ്റ്റ് എല്ലാം ഉണ്ടോ ഇവിടെ വെളിയിലാണെങ്കിൽ ഭയങ്കര മഴയും മിടിയും ഒക്കെ വെട്ടുന്നുണ്ട് ഈ മഴ കാരണം ഇവിടെ കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് ആവശ്യം മേലൊന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഈ ഷിൻജാനെന്താ തറയിലൊക്കെ കിടക്കുന്നോ ഓ ഇവൻ ഇപ്പോഴും ഇങ്ങനെ ഇവിടെ മേൽ കിടക്കുന്ന കാണാൻ കുറച്ച് കഴിയുമ്പോൾ തറയിലും കിടക്കും ആയസ് എന്തായാലും മേല് സൗണ്ട് എന്തുവാന്ന് നമുക്ക് നോക്കാം ഇവിടെ അവൻ പറഞ്ഞ പോലെ ഒരു സാധനം ഉണ്ടോ സൗണ്ട് കേട്ടിട്ട് ആളെ ഒന്നും കാണുന്നില്ലല്ലോ വെളിയിലാണോ ഇനി ആ വെളിയിലൊന്നും ഒന്നും ഇല്ല എനിക്ക് തോന്നിയതാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല സൗണ്ട് കേട്ടായിരുന്നു എന്തുവാണെന്ന് അറിയുന്നില്ല നമുക്ക് എന്തായാലും താഴെ പോയി കിടന്ന് ഉറങ്ങാം ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നാലാ വിഷയം വല്ല രാത്രി കൊണ്ട് വല്ല പ്രേതമൊക്കെ കാണും അവൻ പറഞ്ഞ പോലെ വല്ലതും കാണുമോ ഇവിടെ ഇതെന്തുവാ ൊത്ത ഇറച്ചി ഒക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന ആരോ എറച്ചി കഷ്ണം കിടക്കുന്നു എടാ കിടക്കുന്നത് എഴുന്നേക്കടാ ഞാൻ അങ്ങോട്ട് പോയപ്പോഴപ്പോന്നുമില്ലായിരുന്നു ഇപ്പൊ നോക്ക് തറയിലൊക്കെ നോക്കി മൊത്തം ഇറച്ചിയൊക്കെ കിടക്കുന്നു മിററിൽ എന്തോ ചോരയൊക്കെ ദേ നമ്മൾ കിടന്ന സ്ഥലത്ത് നോക്ക് എന്തോ തലയും കയ്യും ഒക്കെ കാണുന്നുണ്ട് വാഷിത് എന്തോ സംഭവം ഞാനിപ്പോ സൗണ്ട് കേട്ട് മേലിലോട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ ആ സമയം കൊണ്ട് ആരിലും കൊണ്ടുവന്ന് ഇട്ടേരിക്കോ എന്തോ അത് അവിടെ അടുത്തും കിടക്കുന്നത് വാഷിത് ഈ ഒരാൾ കിടക്കുന്നു ഇവിടെ ഇവൻ ഇവനെവിടുന്ന് വന്നേന്ന് അറിയുന്നില്ലല്ലോ ഇതേ ദൈവൻ എടാ എഴുന്നേക്കടാ ആശ അവനെ എഴുന്നേക്കുന്നില്ല അവനെന്തുവാ ചത്തും എല്ലാം കിടക്കുവാണോ ചത്തങ്ങാണ്ട് കിടക്കുമെന്ന് തോന്നുന്നു ഇവൻ എവിടെ നിന്ന് വന്നേന്ന് അറിയുന്നില്ല ഇവനാണോ ഇനി ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കുന്നത് അതെന്തുവാ സാധനം ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു ആ സമയം ഇങ്ങോട്ട് ഇത്ര സംഭവം അത് ഷിൻജാ പോലും അറിയാതെ ആരെങ്കിലും കയറി വരാൻ ചാൻസ് ഇല്ല ദ അവിടെ വര ഒരു സാധനം ദേ അത് വാങ്ങി പോയി അത് പ്രേതം പറഞ്ഞവിടെ ആണോ എടാ ഷിൻജാനെ നീ കണ്ടോടോ അത് എനിക്ക് ആശ്ശി അവിടെ കണ്ട സാധനം ദൈ ഇവിടെ വന്ന് എന്ത് എന്ത് മനസ്സിലാവുന്നില്ല എന്തോ ഒരു തല മാത്രം കാണുന്നുണ്ട് എവിടെ നമുക്ക് വെളിയിൽ ഇത് ആവശ്യ പോലും അറിയുന്നില്ല ഇവ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മൊത്തം പ്രേതമാന്നാ തോന്നുന്നത് എന്തുവായാലും ഞാന് ഷിൻജാനും ചോപ്പും കൂടെ വെളിയിലോട്ട് ഇറങ്ങി നിക്കാൻ പോവാത്തൊന്നും കേറി നിക്കാൻ പറ്റത്തില്ല വീടിനകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വെളിയിലോട്ടൊന്നും പോവാനും പറ്റത്തില്ല രാത്രി ടൈം ആയതുകൊണ്ട് എടാ ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ടൊന്നും ഗ്യാരേജിലൊന്നും ആരും കേറത്തില്ലായിരിക്കും ആവശ്യം ഞാനും ചോപ്പും കൂടെ ഗ്യാരേജിൽ കയറിയിരിക്കുവാ

കായ് ഞാനും തോന്നുന്നു ഷിൻജാനാ ഇവിടെ വിട്ടിട്ടുണ്ട് ചോപ്പ എന്തുവാണെന്ന് അറിയത്തില്ല ചോപ്പ് എന്തോ കാര്യത്തിനോടി അകത്തോട്ടൊക്കെ പോകുന്നുണ്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അതാ അവൻ അകത്തോട്ട് പോയത് ഞാനിവിടെ പോയി നോക്കട്ടെ ഇവരി ഇതുവരെ പോയില്ലേ ആയശ്ശിപ്പോ ഇവൻ പോവാത്തപ്പോൾ ഗോസ്റ്റ് പിന്നേയും വരുമെന്നാ തോന്നുന്നു ദേ ദീ അവനാരേ കടിക്കാനൊക്കെ പോന്ന് ദേ മുഖം മൂടി വെച്ചൊരുത്തൻ ആശ് ഞാൻ തോക്കെടുത്ത് അവൻ്റെ തലക്കിടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് പക്ഷെ അവൻ പിന്നെയും പിന്നെ എഴുന്നേറ്റൊക്കെ വരുന്നുണ്ട് എന്തു ചെയ്തു എന്തോ നമ്മുടെ വീട്ടിനത് സംഭവിക്കുന്നെന്ന് അറിയത്തില്ല ചോപ്പ് ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ നോക്കി കൊരയ്ക്കോ കടിക്കോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇവൻ ഏതാ ഇത് പക്ഷേ ഇവൻ എന്നെ അടിക്കാൻ നോക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റുന്നൊന്നുമില്ല ആരാന്ന് അതറിയത്തില്ലല്ലോ ഈ മുഖം മൂടി വെച്ചവൻ ഇനി ഇവനാണോ നമ്മുടെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്നത് ആദ്യം നമുക്ക് ഇവനെ അടിച്ച് താഴെ ഇടാം ആശ് ചോപ്പിനെന്ത് പറ്റി ചോപ്പ് കുറഞ്ഞു ഭയങ്കരമായിട്ട് കരയോ ചെയ്യുന്നുണ്ട് ചോപ്പിനെ ആരും അറ്റാക്ക് ചെയ്യുന്നത് നോക്ക് ചോപ്പ് ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുന്നുണ്ട് പക്ഷെ എന്ത് സംഭവം നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ വീട്ടിൽ മൊത്തം പ്രേതങ്ങളാ ഇതൊക്കെ നമുക്ക് തോന്നുകയാണോ അതോ റിയലായിട്ട് നടക്കുന്നതാണോന്ന് പോലും മനസ്സിലാവുന്നില്ല ദേ അവൻ എൻ്റെ പുറേ തന്നെ വരുന്നത് അവൻ ദേഹത്തും ചോരെയൊക്കെ വരുന്നുണ്ട് പക്ഷേ അവൻ അറ്റാക്ക് ചെയ്താൽ മാത്രമേ എനിക്കൊന്നും പറ്റുന്നില്ല എനിക്ക് ഞാൻ നല്ലപോലെ രണ്ട് മൂന്ന് വെടിവെച്ച് താഴെ ഏഹ് അവൻ ഇവിടെ പോയി ആശ് ഇപ്പം ഞാൻ അവന് വെടിവെച്ചോണ്ടിരുന്നില്ലേ നോക്കാം അവൻ്റെ ചോരയൊക്കെ ഇവിടെ കിടപ്പുണ്ട് പക്ഷെ അവനെ കാണുന്നില്ല അവനാണോ റിയൽ ആയിട്ട് ഇവിടെ ഉള്ള പ്രേതം ദൈവമേ എന്തേ അവനെ കാണുന്ന പോലും ഇല്ലല്ലോ ദേവ അതെന്തോ ഒരു സാധനം കോടല് മാത്രം ഇട്ട് വിട്ടു ഇതാണോ ഷിൻജാൻ പറഞ്ഞത് എന്തുവായാലും ഞാൻ കണ്ണെടുത്ത് വെടിവെച്ചു പക്ഷെ അതിന്റെ ദേഹത്തുനിന്ന് ചോര വരുന്നു ആരും ഇല്ല ഇവിടെ ഇവനെന്തുവാ സ്റ്റക്കായിക്കെ നിൽക്കുന്നത് വാശി ചോപ്പിനെന്തോ പ്രേത്തിനെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത് അവൻ ആരെയൊക്കെ കടിക്കുന്നുണ്ട് എനിക്ക് മാത്രം ആരെയും കാണാൻ പറ്റുന്നില്ല ഇനി മേലോട്ട് വല്ല ആരെങ്കിലും ഉണ്ടോ എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാവുന്നുണ്ട് അവിടെ വേറെ എന്തെങ്കിലും കണ്ടെന്ന് പറഞ്ഞു ഷിൻജാൻ ഇവനെന്തുവേ ഇവിടെ നിന്ന് കാണിക്കുന്നത് അവിടെ ചോപ്പ നീ വരുന്നെങ്കി വാ ഞാൻ എന്തായാലും പോവാ ഇവിടുന്ന് കാശി ചോപ്പിന് നോക്കി എന്നാൽ പ്രശ്നമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ വേറെ എന്തെങ്കിലും പ്രവർത്തിന ഒക്കെ കൊണ്ടുവരും അതുകൊണ്ട് ഞാനിവിടുന്ന് പോവുക ഈ കോടാലി പ്രേതവിടുന്ന് പോയില്ലേ കോടാലി പിടിച്ചോണ്ട് അവിടെ തന്നെ നിക്കുക ഞാനെന്തായാലും വെളിയിലോട്ട് ഇറങ്ങട്ടെ നമുക്ക് പോയിട്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാം ഇതുപോലെ വീട്ടിനകത്ത് എന്തൊക്കെ ഇറച്ചി കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നത് എടാ ഷിൻജാം വീട്ടിൽ മൊത്തം സ്വീകരണാ ചോപ്പ് ആരെയൊക്കെ കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ നിന്നും ആരും ഇല്ല ഏതോ മുഖം മൂടി വെച്ചവനൊക്കെ വരുന്നു ബാ നമുക്ക് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം ആശം എന്തുവായാലും ഞാൻ ഷിൻജാനും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാ അവിടെ പോയിട്ട് നമുക്കൊരു കംപ്ലയിന്റ് കൊടുക്കാം ഈ ചോപ്പ് അവിടെ നിന്ന് നീ ചോപ്പ് ഇവിടെ നിന്നൊക്കെ ഓടി വന്ന് കയറിയിട്ടുണ്ട് അതെന്തായാലും കാര്യമോ ഇവനെ ഇവിടെ വിട്ടിട്ട് പോകേണ്ടി വന്നേനെ വരുമ്പോഴത്തേനും ഇവന് വല്ല പറ്റിയാലോ കായസ എന്തുലും നമുക്ക് പോയിട്ട് നമ്മുടെ വീട്ടിൽ ആരോ ഇറച്ചിയൊക്കെ കൊണ്ടു വന്ന് ഇട്ട് അത് മാത്രമല്ല ഒരുത്തം വെട്ടാൻ വരുന്നെന്ന് പറഞ്ഞ് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ അത് നമ്മുടെ തലയ്ക്കാവും കായസപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കായസപ്പോൾ എന്തായാലും ഞങ്ങൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടെങ്കിലും ആര് കാണത്തില്ലെന്നാണ് തോന്നുന്നത് ഈ രാത്രി ടൈം ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കാണത്തില്ല ഇവിടെ കുറേ വണ്ടിയൊക്കെ കിടപ്പുണ്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സ്റ്റേഷനിൽ കാണുമായിരിക്കും എടാ ചിഞ്ചാ നീ ഇവിടെ നിന്നോ ചോപ്പിനെ നോക്കുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട നീങ്കൂടെ വാ ഇനിയിപ്പോൾ ഈ രാത്രി ടൈമിൽ ആരെങ്കിലും നിങ്ങളെ പിടിച്ചോണ്ട് പോയാലോ ആയശ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷനിലെങ്ങും ആരും കാണത്തില്ലെന്ന് ഇവിടെ ഫ്രണ്ടിലെങ്ങും ആരും ഇല്ല ഇനിയിപ്പോൾ മഴയാണ് അകത്ത് വല്ല ആൾക്കാർ കയറിയിരിക്കുവാണോ എന്ന് അറിയുന്നില്ലല്ലോ ആയഷ് എന്തായാലും ഇവിടെ ആൾക്കാർ കാണുന്നില്ല ഇവിടെങ്കോ ആരും ഇല്ല ഇനിയിപ്പോൾ ഇവിടെ വല്ല ഉണ്ടോ ഇവിടാണ് മെയിൻ ഓഫീസ് അയ്യോ ഇതിനകത്തും ആരും ഇല്ലല്ലോ ആരും ആരുമില്ല അപ്പം നമ്മളെന്തോ ചെയ്യും ഇനിയിപ്പം എവിടെ ഷിഞ്ചാൻ നമ്മളിപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത് എന്തോ ചെയ്യും ഇപ്പം പ്രേതമാണോ മനുഷ്യന്മാരാണെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോയേ പറ്റത്തുള്ളൂ ഇവിടെ പോലീസാരൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോ പോയി പോയിരിക്കാനോ അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം വായ് ഞാൻ വല്യ കാര്യത്തിൽ വന്ന് ഇവിടെ ഒന്ന് കംപ്ലൈന്റ് കൊടുത്തുകഴിഞ്ഞാൽ അവന്മാരെന്തേലും ചെയ്യുവെന്ന് പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ എന്തോ ചെയ്യാനോ ഇവിടെ വഴിയിൽ എന്തിനാണെന്നറിയത്തില്ല രണ്ട് പോലീസുകാരും ഇപ്പൊണ്ട് നമുക്ക് ഇവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് വിളിച്ചോണ്ട് പോവാം സാറേ എന്റെ വീട്ടിൽ ആരും എന്നെ വന്ന് കുത്തി കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട് അത് പ്രേതമാണോ അത് എന്ന് അറിയത്തില്ല വീട്ടിൽ മൊത്തം എന്തോ ഇറച്ചിയൊക്കെ കിടക്കുന്നു എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഒന്ന് വന്ന് നോക്കുവോ പായസവര് ചോദിക്കുന്നത് നമ്മൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു തന്നോ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോയപ്പോ അവിടെ ആരും ഇല്ലായിരുന്നു അപ്പോഴാ വഴി വന്നപ്പോൾ നിങ്ങളെ കണ്ടതാണ് അതാ നിങ്ങളടുത്ത് പറഞ്ഞേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെന്തായാലും നമ്മുടെ കൂടെ വരാന്നാ പറയുന്നത് വീട്ടിലോട്ട് കൊണ്ടുപോയി അവരെ കാണിച്ചു കൊടുക്കുക ഇപ്പൊ പ്രശ്നമല്ല ഇവർ സോൾവ് ചെയ്യുമായിരിക്കും നമുക്ക് എന്തായാലും പോകാം അവര് നമ്മളെ ഫോളോ ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ദേ അവര് നമ്മുടെ പുറേ തന്നെ വരുന്നുണ്ട് ഞാനാണെങ്കിൽ ആദ്യം അഡ്രസ്സ് കൊടുക്കാം അങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് പക്ഷെ അവര് പറഞ്ഞ അവരെന്തോ ഡ്യൂട്ടിയിൽ നിൽക്കുവാണ് ഇപ്പൊ വരാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ പുറേ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ നമ്മുടെ തൊട്ട് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പം അവരെ കാണുന്നില്ലല്ലോ അവര് വേറെ വല്ല ഇടത്തോട്ട് പോയ അതാ വന്ന് സാറേ ഇതാ വീട് നിന്റെ പ്രശ്നങ്ങളൊക്കെ ില്ലല്ലോ ഇല്ല സാർ ഇവിടെ അല്ല പ്രശ്നം വീടിന് അകത്താ പ്രശ്നം നീക്ക് ഈ സൈഡിൽ കൂടെ പോവാം നമുക്ക് ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ ലോക്ക് ആയി പോകും അതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ പോവാം ഇവിടെ നമ്മുടെ ബെഡ്റൂം കൊണ്ട് കാണിക്കുമ്പോഴേ അവന്മാർക്ക് കാര്യം മനസ്സിലാകും അവിടെയല്ലേ ഒത്തിരി പ്രേതങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് അവിടെ പോവാം ഏഹ് ഇവിടെ കിടന്നവനെന്തേ കിടന്നവനെന്തേശ് ഇവിടെ ഒരു ആള് കിടപ്പുണ്ടായിരുന്നു അവനെ കാണുന്നില്ലല്ലോ അവൻ എവിടെ പോയെന്ന് അറിയുന്നില്ല അയ്യോ ഈ പോലീസാർ എന്നെ ഡ്യൂട്ടി നിന്നോമാര് ഞാൻ വിളിച്ചുകൊണ്ട് എന്നെ കൊല്ലു മിക്കാറ് എന്തായാലും നമുക്ക് അകത്തോട്ട് കേറി നോക്കാം ചിലപ്പോ വന്നാലോ പിന്നെയും നിന്റെ വീട്ടകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇല്ല സാർ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ആരെയും കാണുന്നില്ല ഞാനും ഇത് അതിശയിച്ചു നിക്കുന്നതേ ഈ കൊച്ചുകേർക്കനോട് ചോദിച്ചു നോക്കാം അവന് കണ്ടതാ എന്നിട്ടിപ്പിവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ നീ വെറുതെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുന്നേ ഞങ്ങള് കാര്യം പറഞ്ഞോണ്ട് സ്റ്റേഷന്റെ പരിസരത്തോട്ട് വന്നേക്കല്ലേ സൗമാര് പോയി ഞാൻ പറഞ്ഞൊന്നും വിശ്വസിക്കുന്നില്ല ഷിൻജാൻ പറഞ്ഞിട്ട് ഒന്നും വിശ്വസിക്കുന്നില്ല അവന്മാര് ഇവിടെ ഞാൻ നേരത്തെ കണ്ടതാണല്ലോ ഇപ്പൊ എന്താ അത് കാണാത്തത് ഔമാര് പറയുന്ന എല്ലാം നമുക്ക് തോന്നിയതായിരിക്കും ഇവനെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നേ ഇവൻ വല്ലതും കണ്ടോ ഇനി പിന്നെയും എടാ ചോപ്പ നീ വല്ല കാണുന്നുണ്ടോ ആ സ്റ്റോപ്പ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് നേരത്തെ വന്ന പോലെ ഒന്നിനെ ഇവിടെ കാണുന്നില്ല വിളിച്ചോണ്ട് വന്ന പോലീസുകാരും തിരിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പൊ എന്തോ ചെയ്യും ആനിയിപ്പോ ഒന്നും ചെയ്യാനല്ല വീട്ടിനെ മേലെ പോയി ടി വി കാണാം ഇവിടെ കാണാൻ കിടന്നാലോളൂ പ്രശ്നം ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും കണ്ടാ പോലും നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് പോലും കൊടുക്കാൻ പറ്റില്ല അന്മാര് പറഞ്ഞ് ഈ പ്രശ്നം പറഞ്ഞ ഇനി മേലെ അങ്ങോട്ട് വന്നേക്കല്ലെന്ന് പറഞ്ഞോണ്ടാ പോയത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പോലും പറ്റത്തില്ല അതെന്തോ ഒരു സൗണ്ട് കേട്ടേടാ നീ കേട്ടോടോ നീ അവടെന്തോ സാധനം അയ്യോ കാശ് നോക്കി അവിടെ എന്തോ ഒരു സാധനം ഇപ്പം ഉണ്ട് ഇപ്പൊ അത് വാഞ്ഞു പോയിന്ന തോന്നുന്നു നിക്കി ഞാൻ അടുത്തോട്ട് പോയി നോക്കട്ടെ അവിടെ എന്തോ ഉള്ളേന്ന് എന്തുവായിരിക്കും അത് അലർന്ന് സൗണ്ട് കട്ടേ പേടിയാവുന്നുണ്ട് ഇതെന്തുവാ ആശിദ് നോക്കി രണ്ട് മമ്മിഫൈ ചെയ്ത ബോഡി ഇവിടെ വെച്ചേക്കുന്നത് എന്ത് ഇത് ആരെയത് കൊണ്ടുവച്ചോലും അറിയത്തില്ല ഒക്കെ നോക്കി എയറിലൊക്കെ നിക്കുന്നു ഇതാരെ ഇവിടെ കൊണ്ടു വെച്ചത് താഴെക്കാരോ തീരൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത് ആശിത് ആരേ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കാറ്റിൽ കത്തിച്ച് വെച്ചെന്ന് അറിയുന്നില്ലല്ലോ കൊറേ നേരത്തെ ഒക്കെ വെച്ചേക്കുന്നത് സംഭവം ഷിൻജാ പറയുന്ന ഇവ നേരത്തെ കണ്ട സാധനം ഇതുപോലെ ഇരിക്കുക എന്ന അതേ എന്തോ അവിടെ നിന്ന് ഓടി വരുന്നത് ആവശ്യത്തെ ഒരു പെണ്ണ് ഓടി വരുന്നത് ഓടിക്കുന്നു എടാ ഷിൻജാൻ ഓടിവാടാ നീയു ദൈവം ഈ വീട് മൊത്തം പ്രേതം എന്നെ വെട്ടാനിട്ട് ഓടിച്ചോണ്ടിരിക്കേതങ്ങളെല്ലാം കൂടാൻ ആശ്ചര്യ രക്ഷകെടാന്ന് ഈ ഷിൻജാ വരുന്നില്ലല്ലോ ഇവനോടെ പോയി അവിടെന്ത ഒരു സാധനം കണ്ടത് അതൊക്കെ നോക്കട്ടെ ഷിൻജാനെ കാണുന്നില്ല ഷിൻജാൻ അവിടെ പെട്ടുപോയി പ്രേതം പിടിച്ചോ ചോപ്പ് വന്ന് പക്ഷെ ഷിൻജാ മാത്രം വന്നില്ല അയ്യോ ഷിൻജാൻ അവിടെ പെട്ടുപോയെന്നാ തോന്നുന്നു നിക്ക് ഞാൻ തിരിച്ചു പോയി നോക്കട്ടെ ഷിൻജാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എടാ ഷിൻ എവിടെയാണോ നീ ആശ്ശ ഇവിടെ ഞാൻ ഷിൻജാനെ നിർത്തിയിട്ട് പോയ അവനെ കാണുന്നില്ല ഇപ്പൊ അയ്യോ പെണ്ണിന്റെ പ്രേത പിന്നെയും വന്ന് നമ്മളെ ഇട്ട് വെട്ടുന്നുണ്ട് ആ വാടാ വാ ആ ഷിൻജാൻ എനിക്ക് തോന്നുന്നു താഴോട്ടം ഓടി ഓട് രക്ഷപ്പെട്ട് പോയതാ എന്റെ സൗണ്ട് ഇട്ടിട്ട് പിന്നെയും മേൽ കയറി വന്നത് ആ പെണ്ണ് പിന്നെയും പിന്നെയും വരുന്നുണ്ട് എന്നെ വെട്ടാനായിട്ട് ആയശ അവളെ എവിടെ പോയെന്നറിയത്തില്ല പെട്ടെന്ന് മാഞ്ഞൊക്കെ പോയി ഏ അതെന്തുവാ ഈ പെണ്ണിനെയാണോ ഞാൻ നേരത്തെ കണ്ടത് ഏതോ ഒരു പെണ്ണ് കെട്ടി തൂങ്ങിയൊക്കെ കിടക്കുന്നത് ഈ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടില്ല ഈ കാറിൽ പോകുന്ന ആൾക്കാരെന്നെ ഒന്നും കാണുന്നില്ല എനിക്ക് മാത്രം കാണാൻ പറ്റുന്നുള്ളു ചിലപ്പോൾ ആയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരല്ല ഇവിടെ കൊറേ ആൾക്കാർ കൂടിയനല്ലേ പക്ഷെ ആരും കണ്ടില്ല അതേ ഈ പെണ്ണിനെ എനിക്ക് മാത്രം കാണാൻ പറ്റുന്നുള്ളോന്നാ തോന്നുന്നത് ഈ പെണ്ണിന്റെ പ്രേരം തോന്നുന്നു കൊണ്ട് ഞങ്ങളായിട്ട് വെട്ടാനൊക്കെ ഓടിച്ചത് പക്ഷെ ആ വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല കണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു എടാ ഷിഞ്ചാ വാടാ നമുക്ക് മൈക്കിളിന്റെ വീട്ടിൽ പോയ അവിടെ പോയാൽ മാത്രമേ നമുക്ക് ഈ രാത്രി സേഫായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളു രാവിലെ വല്ല വന്ന് നോക്കാം ദേ ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ അവിടെ ആവശ്യ ഇത്രയും നേരം അപ്പൊ എണ്ണ അവിടെ കിടപ്പുണ്ടായിരുന്നു ഇനി ഒരു നിമിഷം ഇവിടെ ഞാൻ നിൽക്കത്തില്ല നമുക്ക് നേരെ മൈക്കിളിന്റെ വീട്ടിലോട്ട് പോവാം ആവശ്യ അവന്റെ അടുത്ത് പോയിട്ട് കാര്യൊക്കെ പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് അവനെ കൊണ്ട് ആ പോലീസുകാരടുത്ത് പറയിപ്പിച്ചാ അവര് വിശ്വസിക്കുമായിരിക്കും മൈക്കിൾ ഈ പോലീസുകാരോടൊക്കെ ഭയങ്കര കണക്ഷൻ ആയതുകൊണ്ട് അവൻ പറഞ്ഞ അവന്മാര് വിശ്വസിക്കും പക്ഷെ ഞാൻ ഒറ്റക്ക് പറഞ്ഞോണ്ട് അവന്മാരെ വിശ്വസിക്കാനത് അതുകൊണ്ട് എന്തായാലും നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്തായാലും ഞാൻ മൈക്കിളിനൊന്ന് വിളിച്ചു നോക്കട്ടെ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവൻ ഗേറ്റ് അടയ്ക്കുവായിരിക്കും അവളു പറഞ്ഞിട്ട് നമുക്ക് പോവാം ഹലോടാ മൈക്കിള് എവിടാന്നീ ആയിസ് മൈക്കിൾ ഇവിടെ പുറത്ത് നിൽക്കുവന്നാ പറഞ്ഞത് നമ്മളോട് അങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവൻ അവിടെ പോയി പിക്ക് ചെയ്തുകൊണ്ട് പോവാം ഞാൻ വിചാരിച്ച അവൻ വീട്ടിലായിരിക്കും എന്ന് പക്ഷെ അവൻ വീട്ടിലൊന്നുമല്ല എവിടെ ചായ കുടിക്കാൻ വേണ്ടി അങ്ങാണ്ട് വെളിയിൽ വന്ന് നിക്കുവാനൊക്കെയാ പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അവനെ വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലോട്ട് പോവാം ഇവിടെ കണ്ടായിരുന്നു അവൻ പറഞ്ഞ ലൊക്കേഷൻ അതേ എടാ മൈക്കിള് വാ പെട്ടെന്ന് ഒന്ന് കാറിലോട്ട് കേറു ഇവിടെ ഫുള്ള് മഴയാണല്ലോ എടാ പ്രശ്നം നീ എന്നെ വിളിച്ചിട്ട് വീട്ടിൽ പ്രശ്നമുണ്ടോ അതുകൊണ്ട് എന്റെ വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞല്ലോ എന്തോ പ്രശ്നം എടാ മൈക്കിള് എന്റെ വീട്ടിൽ മൊത്തം പ്രേതാടാ എവിടെ നോക്കിയാലും പ്രേതം വീട്ടിനകത്തേക്ക് എന്തൊക്കെയോ ആൾക്കാരെ വന്ന് വെട്ടാനൊക്കെ വരുന്നുണ്ട് ഞാനാണെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ട് പോലീസുകാരെ വിളിച്ചോണ്ട് പോലീസുകാർ പറയുന്നത് അവിടെ ആരും ഇല്ല ഒന്നുമില്ല ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ എന്തോ ആണോന്ന് അറിയത്തില്ല അതാ നിന്നെയും വിളിച്ചോണ്ട് ആദ്യം വീട്ടിൽ പോയിട്ട് അതൊക്കെ കാണിക്കാന്ന് വെച്ചോണ്ടാ ഞാൻ വന്നത് എടാ എവിടെ നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോകണ്ട നീ എന്റെ വീട്ടിലോട്ട് വീട് നമുക്ക് അങ്ങോട്ട് പോവാം എന്നിട്ട് രാവിലെ പോയി അവിടെ എന്തോ നോക്കാം വായ് നമ്മുടെ മൈക്കിളിൽ പേടിയാന്ന് തോന്നുന്നത് ഇപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് ഒന്ന് അവൻ പറയുന്നത് അവൻ പറയുന്നത് ശരിയാ അവിടെ പോയി കഴിഞ്ഞാൽ മൊത്തം പ്രേതമാണോ ല്ലോ അതുകൊണ്ട് നമുക്ക് എന്തായാലും സേഫ് ആയിട്ട് മൈക്കിളിന്റെ വീട്ടിൽ പോയിരിക്കാം എന്നിട്ട് എന്തോന്ന് വെച്ചാൽ രാവിലെ ആലോചിക്കാം വായ് എന്തായാലും ഞങ്ങൾ മൈക്കിളിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ചു നേരത്തേക്ക് പ്രേതത്തിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നമ്മുടെ വീട്ടിലും എന്തു എവിടെ നോക്കിയാലും ഗോസ്റ്റ് ഇപ്പൊ ഇവിടെ ആവുമ്പോ കുഴപ്പൊന്നുമില്ല എവിടെ മൈക്കിള് നാളെ നീ എന്റെ കൂടെ പറഞ്ഞേ സ്റ്റേഷനിൽ പോയി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കംപ്ലൈന്റ് കൊടുക്കണോന്ന് എന്തിനാന്റ് പോയി സംസാരിക്കാം വായു പറയുന്നത് ശരിയാ നമ്മള് പോലീസുകാരെ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല ഞാനത് ഓർത്തതും ഇല്ല ഞാൻ പിന്നെ അവിടെ ആൾക്കാരൊക്കെ വെട്ടാൻ വന്നോണ്ടാ അവരെ പോയി കണ്ടത് ഇനിയിപ്പ നാളെ ഏതെങ്കിലും പ്രേത്തിനെ ഓടിക്കുന്ന ആളിനെ വിളിച്ചോണ്ട് വരാം എവിടെ മൈക്കിള് നിനക്ക് അറിയില്ലേ അറിയാം ഗോസ്റ്റിനെ ഓടിക്കുന്ന ആരെങ്കിലും എനിക്കാരും അറിയത്തില്ല പക്ഷെ എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് അവരാരെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ടാ ഇതുപോലെ അവരുടെ വീട്ടിൽ ഗോസ്റ്റിനൊക്കെ ഓടിച്ചത് നമുക്ക് എന്തായാലും രാവിലെ പോയി അവരുടെ അടുത്ത് ചോദിക്കാം എടാ ഇപ്പൊ ഒമ്പത് മണി ആയതല്ലേ ഉള്ളൂ ഈ ടൈമിൽ അവർ ഉറങ്ങോ നമുക്ക് പോയി ചോദിച്ചാലോ നീ എന്തായാലും അവരുടെ വീട് എവിടെന്ന് പറ നമുക്ക് അവിടെ പോയി ചോദിക്കാം ഫ്രാങ്കിൽ നീ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം ഇവിടെ അപ്പുറത്ത് തന്നെയാ വീട് നമുക്ക് ഒരുമിച്ച് പോവാം ഹായ് എന്തായാലും നമ്മുടെ മൈക്കിൾ പറയുന്ന വെച്ച് ഇവിടെ അടുത്ത അടുത്തേതോ ഒരു വീട്ടിൽ എന്തോ ഇതുപോലൊരു സീൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ അവരേതോ ഒരു ആളിനെ കണ്ടിട്ടാണ് ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തെന്നൊക്കെയാവും പറയുന്നത് നമുക്കും അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ നമ്പർ തരുമായിരിക്കും നമുക്ക് അയാളൊന്ന് വിളിച്ച് നോക്കാം ചിലപ്പോൾ അയാൾ നമ്മുടെ വീട്ടിൽ വന്ന് പ്രശ്നമൊക്കെ സോൾവ് ചെയ്താലോ ഇവിടെ എവിടെ അവിടെ വീട് ഹായ് ഈ അവൻ പറയുന്നത് നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി ചോദിച്ചു നോക്കാം ഇതിലേക്കൂടെ എവിടെ വഴിയെന്ന് അറിയുന്നില്ലല്ലോ ഫുള്ള് മതിലാണല്ലോ ഓ ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ എന്തുവാലും നമ്മുടെ വീട്ടിൽ പ്രേതമുണ്ട് അതിനെങ്ങനെങ്കിലും ഓടിച്ചു വിടണോ ഇവരുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയെങ്കിലും ആ ആളുടെ നമ്പർ വാങ്ങിച്ചോണ്ട് നമുക്ക് ഇവിടുന്ന് പോയാൽ മതി അത് മാത്രം മതി ഇവിടെ ആരും ഇല്ലേ വലിയ വീടൊക്കെ ആണല്ലോ ആ ഇവിടെ രണ്ടുപേരും ഇപ്പം ഉണ്ട് ഇവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ആ മൈക്കിൾ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ ഇങ്ങോട്ട് വന്നേ അതെ നിങ്ങളെ ഒരു ഹെൽപ്പ് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എനിക്കല്ല ഹെൽപ്പ് ഹെൽപ്പ് എന്തോ അയച്ചെന്തോ നമ്മുടെ കാര്യം പറയുന്നത് നമുക്ക് അടുത്തുമായിട്ട് അവരുടെ അടുത്ത് കാര്യം പറയാം ശേഷി എന്റെ വീട്ടിൽ എവിടെ നോക്കിയാലും ഗോസ്റ്റാ ഇപ്പൊ അത് ഞങ്ങള് അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇവൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലും ഗോസ്റ്റ് ഒക്കെ വന്നു അപ്പൊ നിങ്ങൾ ആരെയോ കണ്ടിട്ട് അത് എന്തോ മാറ്റി മാറ്റിന്നൊക്കെയാ പറയുന്നത് അതേതാ മന്ത്രവാദി എനിക്ക് അയാളുടെ നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഞാൻ അയാളെ വിളിച്ചോളാം അയാളുടെ നമ്പർ ഒന്നും ഇല്ല അയാൾ ഈ മൗണ്ട് അവിടെ പോയി രാത്രി ഒരു അയാൾ മണിയാകുമ്പത്തേന് കാണും ആ സമയത്ത് പോയാൽ മതി അന്നേരം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ മൗണ്ട് ഏറ്റവും ടോപ്പിന്റെ ഒരു ഡേഞ്ചറസ് ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിന്ന് റൈറ്റ് പോകുന്ന ഭാഗത്തായിട്ട് അയാൾ ഉള്ളത് അവിടെ പോയി നോക്ക് കാണും അയാൾ അയാൾ ചെലപ്പോൾ കാണുമെന്നു അറിയത്തില്ല ഞങ്ങളൊന്ന് പോയപ്പോണ്ടായിരുന്നു അയാളാണ് ഹെൽപ്പ് ചെയ്തത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും എനിക്ക് വേറെ ആരും അറിയത്തില്ല ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ അയാളെ കാണാൻ പറ്റും നിങ്ങളൊന്ന് പോയി നോക്ക് ഓക്കെ താങ്ക്സ് ചേച്ചി ഞങ്ങൾ പോവാ എവിടെ മൈക്കിള് വാടാ നമുക്ക് പെട്ടെന്ന് മൗണ്ട് ചില്ലിയാൻ്റെ മേലോട്ട് പോകാം അവർ പറഞ്ഞു കേട്ടില്ലേ പതിനൊന്ന് മണി വരെ അയാൾ അവിടെ കാണത്തോളൂന്ന് അത് കഴിഞ്ഞ് അയാൾ എവിടെ പോകുന്ന അറിയത്തില്ലെന്ന് ആ ടൈമിൽ അവർ പോയപ്പോഴെ കണ്ടേന്നൊക്കെയാണ് പറയുന്നത് അയാൾ എന്തുവായാലും നമുക്ക് അയാളെ പോയി കണ്ടേ പറ്റത്തുള്ളൂ അയാളത്ത് പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ എങ്ങനെങ്കിലും നമുക്ക് ആ വീട്ടിൽ നിന്ന് ഗോസ്റ്റിനെ ഓടിക്കാം താഴ്ച എന്തുവാലും ഞാൻ ചിന്താനും മക്കിളിൽ എന്തേ മൗണ്ട് ചില്ലിയാൻ്റെ മേലിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അവർ ആ ഡേഞ്ചർ ബോർഡ് വെച്ചേക്കുന്നതിൻ്റെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെന്നാണ് പറഞ്ഞത് ഇവിടെ കൂടെ ആണോ പോകുന്നത് ഞാൻ പോകുന്ന കറക്റ്റ് വഴിയാണോന്ന് പോലും അറിയത്തില്ല മഴ ആയതുകൊണ്ട് ഇരുട്ടായോണ്ടോ ഒട്ടും കാണാൻ പോലും പറ്റുന്നില്ല അവിടെ ചെറിയ വെട്ടം കാണുന്നുണ്ട് ആ തീ അവിടെ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നു വായ് ഇയാളാണോ ഈ മന്ത്രവാദി അറിയുന്നില്ലല്ലോ ഞാൻ അടുത്ത് പോയി ചോദിച്ചു നോക്കട്ടെ ഇയാളാണോ മന്ത്രവാദിയെന്ന് എനിക്ക് എന്റെ ടോർച്ചുണ്ട് ടോർച്ച് അടിച്ച് നോക്കാം ആ ഒരാളാണ് മന്ത്രവാദി ഞാൻ തോന്നുന്നു എന്തായാലും നമുക്ക് ചോദിക്കാം ഷാമി നിങ്ങളാണ് ഈ പ്രേതത്തിനേക്ക് ഓടിക്കുന്ന ആള് അതെ ഞാൻ തന്നെ എന്താ നിനക്ക് പ്രശ്നം എൻ്റെ പൊന്നു സ്വാമി ഞാൻ എന്റെ വീട്ടിൽ വന്നു നോക്കിയപ്പോൾ വീട്ടിൽ മൊത്തം പ്രേതം ഇവിടെ ഒരു കൊച്ചിറക്കാൻ ഞാൻ വിട്ടിട്ട് പോയത് അവനെയും പ്രേതം ഇട്ട് ഓടിച്ച് ഞാൻ വന്നപ്പോൾ എന്നെയും പ്രേതം കൊല്ലാനൊക്കെ ഇട്ട് ഓടിക്കുന്നു അത് മാത്രമല്ല വീട്ടിന്റെ ബെഡ്റൂമിൽ മൊത്തം എന്തോ ഇറച്ചി കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുറേ ആൾക്കാരൊക്കെ ആരാന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാരൊക്കെ വരുന്നു എന്തുവാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടോട്ട് വന്നത് എന്തോ പ്രേതാണെന്ന് മാത്രം എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരാളുടെ ഒരാടെ ചോദിച്ചിട്ടാ സ്വാമിയുടെ അഡ്രസ് വാങ്ങിച്ചു വന്നത് സ്വാമി എങ്ങനെ ഓടിച്ചു വിടണം നീ പറയുന്നൊക്കെ കേട്ടിട്ട് എനിക്ക് വലിയ എന്തോ പ്രശ്നമാന്നാ തോന്നുന്നത് പിന്നെ ഞാൻ എന്തോലും ഇത്രയും തിരക്ക് വന്നത് കൊണ്ട് നിന്റെ കൂടെ വരാം എനിക്ക് നിന്റെ കൂടെ വരുന്നതിലും തന്നെ എന്തോ അപകടം ഉണ്ടെന്നാ തോന്നുന്നത് എന്നാലും കുഴപ്പമില്ല നീ ഇത്രയും ദൂരം വന്നേല്ലേ ഞാൻ വരാം പക്ഷെ എന്തായാലും നമ്മൾ കുറെ പറഞ്ഞതുകൊണ്ട് മന്ത്രവാദി നമ്മുടെ കൂടെ വരാൻ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നോക്കി ആദ്യമൊന്നും അയാൾ വരത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ അയാളെ സമ്മതിപ്പിച്ച് ഇപ്പം അയാൾ നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മേളിലാണല്ലോ കാർ കിടന്ന് ഇവിടെ മഴ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തുവായാലും ഇന്നത്തോടെ നമ്മുടെ ഗോസ്റ്റിന്റെ പ്രശ്നമൊക്കെ മാറുമെന്നാണ് തോന്നുന്നത് ഉയ്യോ ഇവിടുന്ന് കാർ ഇറക്കുന്ന ഭയങ്കര റിസ്ക് ആണെന്ന് തോന്നലോ കായ് കാർ പൊറോട്ടൊക്കെ സ്ലിപ്പ് ആവുന്നുണ്ട് എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും കാർ ഇവിടുന്ന് നിന്ന് ഇറക്കിക്കൊണ്ട് പോവാം അങ്ങനെ എന്തായാലും ഞാൻ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്നേ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ള പോലാ തോന്നുന്നത് അവിടെ ആ പെണ്ണ് കിടക്കുന്നു കിടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു പെണ്ണ് കയറിനകത്തൊക്കെ കെട്ടി ഇങ്ങനെ കിടക്കുന്നത് ദേ ആ പെണ്ണ് അവിടെ തന്നെ ഉണ്ട് സാമി നോക്ക് ദേ അവിടെ ഒരു പെണ്ണ് കിടക്കുന്നു കാണാവോ നിങ്ങൾക്കൊക്കെ ആ ഫ്രാങ്ക്ലിൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വിഷയം ആ പെണ്ണാ ഞങ്ങള് എന്തോ കത്തിയൊക്കെ കൊണ്ട് വെട്ടാൻ വരുന്ന ഇപ്പൊ കാണുന്നില്ല പെണ്ണ് അവിടെ പോയി എനിക്ക് ഇതൊന്നും അല്ല അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ബാ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം ഷിങ്കാൻ നീ വേണെങ്കിൽ വെളിയിൽ നിന്നു അകത്തോട്ടൊന്നും വരണ്ട അയ്യോ ദീ ഞാൻ പറഞ്ഞില്ലേ അകത്തോട്ടൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനുണ്ടെന്ന് ഒരുത്തം നോക്കി കരിഞ്ഞൊക്കെ അകത്ത് കിടപ്പുണ്ട് അതെ ഇങ്ങോട്ട് പോവാ ഒരുത്ത നിൽക്കുന്നാണ്ടോ അവനാണെന്നുണ്ടെങ്കിൽ ഇവനായോ സൗണ്ട് ഉണ്ടാക്കി എന്നെ പേടിപ്പിച്ചത് എന്തോ ചുമപ്പില്ലായിട്ട് സാമി ഒന്ന് നോക്കിയേ ഏഹ് സാമി നോക്കിയപ്പോൾ തന്നെ ആൾ പോയോ നമ്മുടെ സ്വാമി നോക്കുമ്പോ തന്നെ പ്രേതങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നുണ്ട് അപ്പൊ ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവായിരിക്കും ദൈവ ഓടി വരുന്നു സ്വാമി ഇത് നോക്ക് ഇവൻ എന്നെ വെട്ടാനൊക്കെ ഓടിച്ച് ഞാൻ പറഞ്ഞില്ലേ നീ പേടിക്കണ്ട നിനക്കൊന്നും പറ്റത്തില്ല ഇയാൾ പറയുന്ന കേട്ട് ഞാൻ ഇവിടെ നിൽക്കുവോ ഇതുവരെ എനിക്കൊന്നും പറ്റിയില്ല ആ ഇപ്പൊ തിരിച്ചിരിക്കാൻ പറയുന്നുണ്ട് ഞാനൊന്നും തിരിച്ചിടിച്ച് നോക്ക് ആ മാഞ്ഞു പോയി അയശ് ഇയാള് പറയുന്ന ശരിയാ തോന്നു കേട്ടോ സ്വാമി പറയുന്ന പോലെ നമ്മളെല്ലാം ചെയ്തപ്പോഴത്തേന് ആള് മാഞ്ഞൊക്കെ പോയി ഇനിയിപ്പൊ നമുക്ക് താഴോട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം താഴെ അല്ലെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനുള്ളത് ബാവാ താഴെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് താഴോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാവുന്നുണ്ട് സ്വാമി ഒരു കാര്യം ചെയ്യും ആദ്യം സ്വാമി ഇറങ്ങിക്കോ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ വരുന്നില്ല അങ്ങോട്ട് നാശ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോൾ തന്നെ കോടാലിയൊക്കെ ആളില്ലാ നിൽക്കുന്നത് ഫ്രാങ്ക്ലി നീ പേടിക്കണ്ട ഇതൊക്കെ ഞാൻ നോക്കോളൂ ഇതൊക്കെ എനിക്ക് നിസാരമായിട്ടുള്ള കാര്യമാണ് ഇവനല്ലേ നിന്നെ വെട്ടാനിട്ടാ ഓടിച്ചത് അവന്റെ തലത ഇവിടെ ഉണ്ട് ഇപ്പൊ ഞാൻ ഇവന് ഓടിച്ചു വിടാം പോയുണ്ടോ നിടാലിങ്ങോട്ട് ഓടിച്ചു വിടാം ഞാൻ ഒരു മന്ത്രം പറയുന്ന അനുസരിച്ച് ഇവന്മാരെല്ലാം പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ തോന്നുന്നുണ്ട് പക്ഷെ ഒരു പ്രേതല്ലേ ഇവിടെ ഉള്ളത് ദേ കണ്ണാടിയിലൊക്കെ ഒരാള് നമ്മുടെ സ്വാമി നോക്കിയപ്പോൾ ഇതാണോ ഫ്രാങ്ക് നീ പറഞ്ഞ നിന്റെ ബെഡിലൊക്കെ എന്തോ കിടപ്പുണ്ടെന്ന് ഇതൊക്കെ ഇപ്പൊ പോകും നീ വെയിറ്റ് ചെയ്ത് നിക്കി ദേ അവിടെ ഒരു പെണ്ണിരിക്കുന്നു ഇവിടെ പ്രേതമാണ് ഇവിടെ എല്ലാം നടക്കുന്നത് നീ പേടിക്കണ്ട ഇവിടെ നിസ്സാരമായിട്ട് നമുക്ക് ഓടിച്ചു വിടാം കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നിനക്ക് പ്രശ്നമൊന്നും ആവത്തില്ല ഇതൊക്കെ ചെയ്യുമ്പോ എനിക്ക് മാത്രമേ കൊറച്ച് പ്രശ്നങ്ങളൊക്കെ ആവത്തുള്ളു നീ കട്ടിലടിയിലൊക്കെ ഉണ്ടല്ലോ ഇവരെല്ലാം ഇപ്പൊ പോകും നീ പേടിക്കൊന്നും വേണ്ട ആ ഈ മന്ത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാത്രം കൊറച്ച് പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാനൊന്നാലോചിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നീ അത്രയും തിരക്ക് വന്നേല്ലേ ഇത്രയും പ്രേതങ്ങളും കൂടെ ഉണ്ടോ നിന്നെ എന്തെങ്കിലും ചെയ്യ അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഹെൽപ് ചെയ്യാം നമ്മുടെ സ്വാമി പാവം നമുക്ക് വേണ്ടി ഹെൽപ് ചെയ്യാന്ന പറയുന്നത് മന്ത്രങ്ങളൊക്കെ നോക്കിയാ കണ്ണാടിയിലൊക്കെ ആ കണ്ണാടിലൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടോ അതിനകത്തൊരു ഗോസ്റ്റ് ഉണ്ടായിരുന്നു അതിപ്പോ വരുന്നില്ല അതിനുവേണ്ടിയാന്ന് തോന്നുന്നത് കണ്ണാടിലൊക്കെ എന്തൊക്കെയോ റിഫ്ലക്ഷൻ ഒക്കെ വരുന്നത് അവിടെ എന്തോ ഒരു ലൈറ്റ് പോലെ തോന്നിയേ വായിശ ആരോ അവിടെ ടോർച്ച് അടിക്കുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ആരായിരിക്കും അത് നമ്മുടെ ചോപ്പിന്റെ അടുത്ത് ഞാൻ ലൈറ്റ് ഒന്നും ഇട്ടിട്ടല്ലല്ലോ പിന്നെന്തോ അമ്മയായിരുന്നു നോക്കാം നമുക്ക് എന്തുവാന്ന് വായിശ് നോക്കി നമ്മുടെ ചോപ്പിനെ ആരോ തല്ലിക്കൊന്നിട്ടേക്കുന്നു കത്തിയൊക്കെ വെച്ച് കുത്തിയേക്കുന്നു ആരോടെ നീ വായിശ ഇവനാന്ന് തോന്നുന്നത് നമ്മുടെ ചോപ്പിനെ കുത്തി കൊന്നത് ഇവൻ ഏതാന്നറിയത്തില്ല ജോക്കറിന്റെ മുഖമുള്ളവൻ ഓ ചിലപ്പോ ഇനി ഇല്യൂഷൻ ആയിരിക്കും നമ്മുടെ ആ സ്വാമി പറഞ്ഞായിരുന്നു ഇവിടെ കൊറേ ഇലൂഷൻ ഒക്കെ വരും അതുപോലായിരിക്കും അപ്പൊ ഈ ചോപ്പ് ചത്തില്ലേ ഒറിജിനലായിട്ട് ചത്ത കാണത്തില്ല എന്തോലും നമുക്ക് അവിടെ എന്തോ സംഭവിക്കുന്ന പോയി നോക്കാം അയാളാണ് എന്ത് ക്യാൻ്റിലൊക്കെ കത്തിച്ച് മന്ത്രം ഒക്കെ ചെല്ലുന്നുണ്ടായിരുന്നു ഏ ഒരു പെണ്ണ് നോക്കിയാ ആ പെണ്ണ് ഏറിലൊക്കെ നിക്കുന്നു വാശി ഈ പെണ്ണല്ലേ ഫ്രണ്ടില് കയറിൽ തൂങ്ങി തൂങ്ങിക്കിടന്ന് ഇവളല്ലേ നമ്മളെ കത്തി വെച്ച് കുത്താനൊക്കെ വന്നത് ഇവളായിരുന്നു അപ്പൊ ഈ വീട്ടിലെ പ്രേതം അയാൾ എന്തൊക്കെയോ ചെയ്യുന്നോണ്ട് ആ പെണ്ണിന്റെ പ്രേതം നോക്കി ഏറിലൊക്കെ നിൽക്കുന്നു വാശി നോക്കി നമ്മുടെ സ്വാമിയുടെ ദേഹത്തുനിന്ന് എന്തോ പുകയൊക്കെ വരുന്നു എന്തോ മന്ത്രം ഒക്കെ തോന്നുന്നു ആ പെണ്ണിന്റെ ദേഹത്ത് നിന്ന് എന്തോ പുകയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇത് പോകുവോ നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം എന്തോ സംഭവിക്കുന്നുണ്ട് എന്തോന്ന് അറിയുന്നില്ല ഫ്രാങ്ക്ലിൻ നീ അകത്തോട്ട് വാ എല്ലാം പോയിട്ടുണ്ട് എന്റെ എല്ലാ എനർജിയും യൂസ് ചെയ്തിട്ടാണ് ആ ഗോസ്റ്റിന് ഇവിടെ ഓടിച്ചു വിട്ടത് ഞാൻ എഴുതേക്കുമ്പോ എന്റെ ശക്തി മൊത്തം പോവും നോക്കി നമ്മുടെ സ്വാമി ഇങ്ങോട്ട് വന്നപ്പോ മസിൽമാനായിട്ട് വന്നതെ ഇപ്പൊ നോക്കി എല്ലും തോലും ആയിട്ടുണ്ട് എന്തോ പറ്റിയെന്നറിയത്തില്ലല്ലോ ഫ്രാങ്കിൽ എന്റെ എനർജി മൊത്തം പോയി ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ എന്നു കൊണ്ടുപോയില്ലെങ്കിൽ കൊണ്ടുപോയി ഹായ് നമ്മുടെ സ്വാമിക്ക് എന്തോ പറ്റിയെന്നറിയത്തില്ല അയാൾ വന്നപ്പോ വേറെ പോലെ ഇപ്പൊ വേറെ പോലെ ആയി അയാൾ പറയുന്നത് ഗോസ്റ്റിനെ ഓടിച്ചപ്പോഴത്തേന് അയാളുടെ ഫുള്ള് പവർ യൂസ് ചെയ്ത് അത് കാരണം ഇങ്ങനെയെന്നൊക്കെയാ പറയുന്നത് ഇപ്പൊ എന്തായാലും നമ്മള് മൗണ്ട് ചില്ലാന്റെ മേലിലോട്ട് കൊണ്ടുപോയി വിടില്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പറ്റൂന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് അയാളെ മൗണ്ട് ജില്ലാന്റെ മേലിലോട്ട് കൊണ്ടുപോയി വിടാം പാവ് സ്വാമി നമുക്ക് വേണ്ടി വന്നിട്ട് ഇപ്പം അയാളെ നോക്കി എന്തൊക്കെയോ പറ്റി എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ ചത്തു പോകുന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഗോസ്റ്റും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കഴിച്ചപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ